ഐഷബീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില രാവിലകളിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ കാന യമുറു ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ അരികത്തുകൂടെ നബി തങ്ങൾ കടന്നു പോയിട്ട് പറയും, ആയിഷ ഇന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഞാൻ പറയും, ഒന്നുമില്ല നബിയെ. അപ്പൊ ഹഫ്സബീവിന്റെ വീട്ടിൽ പോവും, ഹഫ്സബീവി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഇല്ല നബിയെ, ഇവിടെ ഒന്നുമില്ല, പച്ചവെള്ളേ ഉള്ളൂ. സുഫിയ, നിങ്ങളുടെ അടുത്ത് എന്താ? ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ വീടുകളിലൊന്നും ഇല്ല ഇല്ല എന്ന് നബി തങ്ങൾക്ക് മറുപടി വരുമ്പോൾ അവിടെ നിന്ന് പറയും, ഇദൻ അന സ്വായിമുൻ, എന്നാൽ ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ്. സുന്നത്ത് നോമ്പിന് സുബഹി കഴിഞ്ഞിട്ടും ളുഹറിന്റെ മുമ്പ് നിയത്ത് ചെയ്താൽ മതി. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ സുബഹി വാങ്ങിന് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ളുഹറിന്റെ മുമ്പ് സുന്നത്ത് നോമ്പിന് നിയത്ത് വെക്കാം. തങ്ങളത് ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ അന സ്വായിമുൻ, എന്നാൽ ഞാൻ ഇന്ന് നോമ്പെടുക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കൂല, എന്തേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നത്, എന്തേ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, എന്തേ എന്നെ അറിയിച്ചുകൂടായിരുന്നോ? ഇല്ലേ, ഒന്നുമില്ലേ, എന്നാൽ ഞാൻ നോമ്പെടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ഫീ ഖിദ്മതി അഹ്ലിഹി, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ വീട്ടുകാരെ നന്നായി സഹായിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, فَإِذَا حَضَرَتِ الصَّلَاةُ كَأَن لَّمْ يَعْرِفْنَا وَلَمْ نَعْرِفْهُ. പക്ഷേ നിസ്കാരത്തിന്റെ സമയമായാൽ നബി തങ്ങൾക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് നബിയെയോ പരിചയമില്ലാത്ത വിധം يخرج الى الصلاه, നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന്റെ വിഷയം വന്നാൽ പിന്നെ ഇവിടെ ആരുമില്ല. തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ നമ്മുടെ മനസ്സുകളെ അല്ലാഹുവിന്റെ ഹദറത്തുമായി ബന്ധിപ്പിച്ചു എന്നതാണ്. അതാണ് അവിടെ നിന്ന് ലോകത്തോട് അവസാനമായി പറഞ്ഞത്. ലോകത്തോട് വിടവാങ്ങുന്ന ദിവസം, അന്നത്തെ ഹബീബിന്റെ വഫാത്ത് നടക്കുന്ന ദിവസം അവിടെ നിന്ന് അവസാനം പറഞ്ഞ വാക്കുകളിൽ അസ്വലാ, നിസ്കാരം ശ്രദ്ധിക്കണമേ, നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ, അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമേ. അല്ലഹദുല്ലദീ ബൈനനാ വബൈനഹും, നാമും വിശ്വാസികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ നിസ്കാരമാണ്, അത് ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേ എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ട് ആ ഹബീബിൻ്റെ വളരെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് നമ്മുടെ സ്നേഹം, നമ്മുടെ ഹൃദയം തുറന്നു വെക്കുക. ആ കൽബിലേക്ക് ഹബീബിനെ ആവാഹിച്ചെടുക്കുന്നു. ഹബീബായ നബി തങ്ങളാവട്ടെ നമ്മുടെ കൽബിൽ ജീവിക്കുന്നത്, അല്ലാഹു ആകട്ടെ. അങ്ങനെയാണെങ്കിൽ ഹബീബിൻ്റെ സ്നേഹമുള്ള ഒരു കൽബിനെ അല്ലാഹു നരകം തൊടുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.